ഹായ് ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചമാങ്ങ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് ഒരു സൈഡ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ചോറിനൊപ്പം, പക്ഷേ അച്ചാർ തയ്യാറാക്കുന്ന ഒരു രീതിയല്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് തയ്യാറാക്കുക, കാരണം ഇപ്പോൾ പച്ചമാങ്ങയുടെ ഒരു സീസണാണ്. അപ്പോൾ ഇപ്പോൾ മാങ്ങയൊക്കെ ഏകദേശം ഒരു മീഡിയം മൂപ്പായിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു മാങ്ങയുടെ ആ ഒരു പാകം തന്നെയാണ് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള മാങ്ങയാണ് വേണ്ടത്, മീഡിയം മൂപ്പ് കേട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരുപാട് മൂത്ത് പോവരുത്, അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുമാവരുത്, ആ ഒരു പരുവത്തിലാണ് നമുക്ക് മാങ്ങ വേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ പുളിയും ഒക്കെ നല്ലൊരു പാകത്തിനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ മാങ്ങ തൊലിയോടുകൂടി തന്നെ ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് പുളിയുള്ള മാങ്ങയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മാങ്ങയ്ക്ക് അത്യാവശ്യം നീളമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിന് ഒന്ന് ക്രോസ് കട്ട് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു സൈസ് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൽ ഒതുങ്ങി കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ തന്നെ മൂന്ന് മാങ്ങയും കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് തയ്യാറാക്കാനായിട്ട് കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ മാങ്ങ വെച്ചാണ് കാണിക്കുന്നത്. ഇനി ഈ കട്ട് ചെയ്ത മാങ്ങേനെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് വീണ്ടും മുളക് പൊടി ചേർക്കുന്നുണ്ട്, പക്ഷേ ഇപ്പം നമുക്ക് മാങ്ങയിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഈ മുളക് പൊടിയും ഉപ്പും വരട്ടി കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയെടുക്കാം. ഒരു 3 മണിക്കൂറൊക്കെ വെച്ചാൽ മതി, ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്. അതിന് ശേഷം നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ തയ്യാറാക്കുന്നത് ഉലുവ മാങ്ങയാണ് കേട്ടോ, പേര് പറയാൻ മറന്നുപോയി. അപ്പോൾ ഈ ഉലുവേനെ ഒന്ന് ചൂടാക്കിയെടുക്കണ്ടേ നമുക്ക്, എന്നാലേ നല്ല മണമുണ്ടാവുള്ളൂ. അപ്പോൾ ഉലുവേനെ നമുക്ക് പതിയെ അങ്ങനെ ചൂടാക്കിയെടുക്കാം. ചെറിയ രീതിയിൽ ചൂടാക്കിയാൽ മതി, എങ്കിലേ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ചൂടത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് മിക്സിയിൽ അടിച്ച് കിട്ടാനായിട്ട് കുറച്ച് വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്താൽ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മറ്റെന്തെങ്കിലും യൂസിന് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം. അതിലേക്കൊരു 2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാങ്ങ വാട്ടിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, നല്ലെണ്ണ വേണമെങ്കിൽ എടുക്കാം. നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി മാങ്ങേനെ ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക് എണ്ണയിൽ. കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെയിലത്ത് വെച്ച് വാട്ടിയെടുക്കുമ്പോൾ മാങ്ങയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉപ്പും കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് പാകം നോക്കിയിട്ട്. എന്തായാലും മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് ഉപ്പ് ചേർത്തില്ലെങ്കിൽ നമുക്ക് കഴിക്കാനൊരു രുചി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതാ ഇതിനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു. ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ ഇത് എണ്ണയിൽ നന്നായിട്ട് തിളച്ച് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടിയുടെ പകുതിയോളം നമുക്ക് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ബാക്കി വരുന്ന പൊടി നമുക്ക് സാമ്പാറിലേക്ക് എടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ക്വാണ്ടിറ്റി ആയാൽ ഓർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി മാങ്ങ എടുത്താൽ മതി, അപ്പോൾ പിന്നെ ബാക്കിയാവുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മളിത് ചേർത്ത് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ഒരു പ്രശ്നം തന്നെ ഉള്ളൂ. ഒരുപാട് നേരം കുക്ക് ചെയ്യൊന്നും വേണ്ട, അതിൻ്റെ ആ ഒരു പച്ചമണം തന്നെയാണ് നല്ല ഒരു രുചി ഇതിന് തരുന്നത്. അപ്പോൾ നമ്മുടെ ഉലുവ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു ഭരണിയിൽ സൂക്ഷിക്കുക. ഇത് നിങ്ങൾ വിചാരിക്കണ പോലെയൊന്നും അല്ല, നല്ല അപാര രുചിയാണ്. നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രസം കുടിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടാറില്ലേ, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രുചിയാണ് കേട്ടോ ഇതിന്. അപ്പം നിങ്ങളെല്ലാവരും പച്ചമാങ്ങ മേടിക്കുക, ഇതുപോലെ തയ്യാറാക്കി സൂക്ഷിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.